പക്ഷേ ആ ഉപദേശത്തെ കാത്തു സൂക്ഷിക്കുവാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള സാധ്യതകൾ അവിടെ വളരെ പരിമിതമാണ്. കാതലായ ഉപദേശങ്ങൾ ഓർത്തഡോക്സ് സഭയിലുണ്ട് ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. പക്ഷേ അത് കാത്തു സൂക്ഷിക്കാനുള്ള ആ ഒരു സംവിധാനം സഭാതലങ്ങളിലില്ല. നമ്മൾ അവിടെ നമ്മുടെ ആചാരങ്ങൾ പിതാക്കന്മാർ ചെയ്ത കാര്യങ്ങളോ മുന്നിട്ട് പോവുക എന്നുള്ളതാണ്. എന്നാൽ പിന്തികോസ്വ എന്ന് പറയുമ്പോൾ നോക്കിയപ്പോൾ കൂടുതലായിട്ടുള്ള നമുക്ക് ആത്മീയ തലത്തിൽ വളരാനും കൂടുതൽ ബൈബിൾ പഠിക്കുവാനും ദൈവിക കാര്യങ്ങൾ അറിയാനും ഒക്കെയുള്ള ഒരു മേഖലയായിട്ട് കണ്ടതുകൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഞാൻ താങ്കളിപ്പോൾ ഹ്യൂസ്റ്റണിലും അമേരിക്കയിലും ലോകമെമ്പാടും അറിയപ്പെടുന്നത് ഒരു മീഡിയ പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ്. വിശേഷാൽ ഒരു ദൃശ്യമാധ്യമങ്ങളുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ്. ഒരുപാട് മിനിസ്ട്രി എന്നുള്ള ഈ ഒരു മഹാപ്രസ്ഥാനം തുടക്കം കുറിക്കുവാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇങ്ങനെയൊരു പ്രസ്ഥാനം തുടക്കം കുറിക്കണമെന്ന് എനിക്ക് യാതൊരു വിധമായ ഉദ്ദേശവും ഇല്ലായിരുന്നു. ഇത് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അസംഭവമായിട്ട് എവിടെയോ മറഞ്ഞു കിടന്ന ഒന്നാണ്. എന്നാൽ നമ്മുടെ വിസിറ്റ് ചെയ്യാൻ പല ദൈവദാസന്മാർ ഭവനത്തിൽ വരുന്ന കൂട്ടത്തിൽ ഒരു ദൈവദാസൻ ഒരിക്കലും വന്നപ്പോൾ ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് ശേഷം പറഞ്ഞു, നിങ്ങൾ ഒരു ഇലക്ട്രോണിക്സ് മിനിസ്ട്രി തുടങ്ങും എന്ന് ദൈവാത്മാവ് കാണിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്കത് മുഖവിലേക്ക് എടുക്കുവാൻ സാധിച്ചില്ല. കാരണം എനിക്ക് പെട്ടെന്ന് എൻ്റെ ചിന്ത ബിസിനസ് മേഖലയിലോട്ടാണ് തിരിഞ്ഞത്. ഇലക്ട്രോണിക്സ് എക്യുപ്മെൻ്റ് വിൽക്കുകയോ അല്ലെങ്കിൽ ഇവിടെ വാൾമാർട്ട് പോലെയോ അല്ലെങ്കിൽ സോണിയോ പാനസോണിക്കോ അങ്ങനെ വലിയ കമ്പനി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങാനുള്ള സാങ്കേതികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള പരാധീനത ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല, ഈ രാജ്യത്തെ ഇവക്ക് നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്യാനൊക്കെ. പുള്ളി പറഞ്ഞു, എന്തായാലും എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ കാണുന്നത്, ദൈവാത്മാവ് ഇങ്ങനെ എന്നെ കാണിച്ചതെന്ന് പറഞ്ഞു. ഞങ്ങളത് പറഞ്ഞു, പുള്ളി പോയി ആ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ മാറി. പിന്നീട് അത് കഴിഞ്ഞിട്ട് വേറെ ദൈവദാസിൻ്റെ ഇവിടെ വന്ന് താമസിക്കുവാനിടയായി. ആ താമസിച്ച് പുള്ളിക്ക് പുള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പ്യൂട്ടറിലെ യൂട്യൂബ് പുള്ളി ഇൻസ്റ്റാൾ ചെയ്ത് തന്നു. പിന്നെ ആ സമയത്ത് ഞാൻ ചർച്ചിലെ പ്രോഗ്രാമൊക്കെ എൻ്റെ മറ്റേ വീഡിയോയിൽ ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് എല്ലാ ആഴ്ചത്തെയും. അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ ഞങ്ങളത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്ത് തുടങ്ങി. യൂട്യൂബിൽ പബ്ലിഷ് ചെയ്ത് തുടങ്ങി. പിന്നെ ഇതാണ് വേണ്ട സഹായം. കാനഡയിൽ ഒരു സുഹൃത്ത് വളരെയധികം സപ്പോർട്ട് ചെയ്ത്, ഞങ്ങളുടെ പാസ്റ്ററാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അത് ഞങ്ങൾക്കുള്ള സംശയങ്ങളും, കാരണം ഞങ്ങൾ കമ്പ്യൂട്ടർ ഫീൽഡിൽ വളരുന്നേ ഉള്ളൂ, ഞങ്ങളൊക്കെ സീറോയാണ്, കമ്പ്യൂട്ടറിൽ ഞങ്ങൾ സീറോയാണ്. വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഇപ്പം നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് തികച്ചും മാക്സിമം ശ്രദ്ധ ചെലുത്തി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പോരായ്മകളൊക്കെ നടത്തി വരുന്നു, കൂടുതലായിട്ടുള്ള വിജയത്തിലേക്കാണ്. അങ്ങനെ പലരെ എവിടെ നോക്കിയോ സഹായിച്ച് ഇത് ഒരു മിനിസ്ട്രിയായിട്ട് രൂപാന്തരപ്പെട്ടു. കുറഞ്ഞ നാളുകൊണ്ട് തന്നെ വളരെയധികം ആൾക്കാരത് കാണുവാൻ. ഇപ്പം എത്ര ആളുകൾ ഓൾറെഡി ഈ യൂട്യൂബിൽ താങ്കൾ ചെയ്തിട്ടുള്ളതായ ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രവേശിച്ചിട്ടുണ്ട്? ഇന്റർനെറ്റിലൂടെ ഞാൻ ഇന്ന് രാവിലെ നോക്കിയ കണക്കനുസരിച്ച് 156,777 പേര് രാവിലത്തെ റീഡിങ്. ചിലപ്പോൾ വൈകിട്ട് അതിലും കൂടി കാണും. അങ്ങനെ ചിലപ്പോൾ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ റീഡിങ്സ് അവർ അതിൽ നമ്മുടെ മെയിൻ കമ്പ്യൂട്ടറിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ ഏത് സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഇതിൽ പ്രേക്ഷകരായിട്ടുള്ളത്? ഞങ്ങൾ കൂടുതൽ കമൻസ് വരുന്നത് റഷ്യ, പാകിസ്ഥാൻ, മിഡിൽ ഈസ്റ്റ്, ദൈവവചനം എത്തിച്ചേരാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ ആൾക്കാർ ഇത് കാണുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ അമേരിക്ക മൊത്തം ദൈവവചനവും എപ്പോഴും 24 മണിക്കൂറും പ്രശ്നവും കാര്യങ്ങളും ആയതുകൊണ്ട് ഇവിടെ എത്ര ആൾക്കാർ ഇതിനകത്ത് ശ്രദ്ധ ചെലുത്തുമെന്ന് അറിയത്തില്ല. എന്നാൽ ഓസ്ട്രേലിയ അങ്ങനെയുള്ള സിംഗപ്പൂര് പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഞങ്ങളുടെ കമ്പ്യൂട്ടറിലെ കമൻസ് മുമ്പ് കാണിച്ച മാതിരി തന്നെ ഇതിനകത്ത് കിടപ്പുണ്ട്. അന്നേരം അവരിത് ചെയ്യുമ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്ക് ഇതിനകത്ത് താല്പര്യമുള്ളത് കൊണ്ട് നമ്മളും ഇതിനെ കൂടെ അവർക്ക് വേണ്ടി ആ വ്യൂവേഴ്സിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് പ്രസംഗം കേൾക്കാനുള്ള ഒരു അവസരങ്ങൾ, ഇപ്പം എനിക്ക് നാട്ടിലും ആഫ്രിക്കയിലും അമേരിക്കയിലും അല്ലെങ്കിൽ അമേരിക്കയിൽ തന്നെ എല്ലായിടവും പോയി പ്രസംഗിക്കാനുള്ള സാധ്യതയോ കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുടെ പ്രസംഗം ഇന്റർനെറ്റ് ലോകത്തിൽ എവിടെല്ലാം ഉണ്ടോ ആ സ്ഥലങ്ങളിൽ ഈ മാധ്യമത്തിൽ കൂടി എത്തിച്ച് കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. വളരെ വാസ്തവമാണ്, വേൾഡ് വൈഡ് വെബ് എന്നാണല്ലോ, ലോകം മുഴുവൻ ഒരു ശൃംഖലയിൽ കോർത്തിണക്കുന്ന ഒരു വലിയൊരു എന്താണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എത്തിച്ചേരാൻ ചെല്ലാത്തതായ സ്ഥലങ്ങളിൽ താങ്കൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ സാധ്യത. താങ്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കൾ ചെയ്യുന്നത് മുഴുവനും വളരെ എക്സലൻ്റ് ആണ്, ഭയങ്കര കമ്മിറ്റ്മെൻറ്റോടു കൂടിയാണ് താങ്കൾ ചെയ്യുന്നത്. ഏതൊരു കാര്യം താങ്കൾ ഏൽപ്പിച്ചാലും വളരെ കമ്മിറ്റ്മെൻറ്റോടുകൂടെ അതിൻ്റെ പരിപൂർണത ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, കാരണം ഈ ഫീൽഡിലൊക്കെ വളരെയധികം പ്രൊഫഷണലായിട്ടുള്ള ഏഷ്യാനെറ്റ്, കൈരളി മാധ്യമങ്ങൾ വളരെയധികം ഉണ്ട്. നമ്മൾ അവരോടൊപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ക്വാളിറ്റി, അത് റെക്കോർഡിങ് ടൈമിലും
എഡിറ്റിംഗ് ടൈമിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഒരു പ്രോഗ്രാമിന് നമ്മൾ 80% വരെ കൊള്ളാമെന്നാരും പറയില്ല. ഒരു 100% ഒരു പ്രോഗ്രാം, ഇപ്പൊ സാറിന്റെ തന്നെ ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഭാഗം മോശമാണെങ്കിൽ നല്ലതിനെ കുറിച്ച് അപ്രീഷ് ചെയ്യാൻ നമുക്ക് മടിയാവും. അതൊരു മോശമാകൊണ്ട് ഒരിക്കലും അങ്ങനെ വരരുത്. തീർച്ചയായിട്ടും നമ്മുടെ അറിയാവുന്ന ടെക്നിക്സും കഴിവുകളും പരമാവധി അതിനകത്ത് പ്രയോജനപ്പെടുത്തിയാണ് ഓരോ ഷൂട്ടിംഗും ചെയ്യാറുള്ളതും എഡിറ്റിംഗും അങ്ങനെ തന്നെ ചെയ്യുന്നു. അതുപോലെ പൊതുമാധ്യമങ്ങളിലുള്ള ഏഷ്യാനെറ്റോ കൈരളിയോ അതുപോലുള്ള ആരെങ്കിലും താങ്കളെ സഹായിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ വീഡിയോ ക്യാമറ വലിയൊരു പ്രൊഫഷണൽ ക്യാമറ വാങ്ങിക്കണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ തന്നെ ആദ്യം എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് ഏഷ്യാനെറ്റിന്റെ ഡയറക്ടറായിട്ട് പോസ്റ്റിനെ സേവനം അനുഷ്ഠിക്കുന്ന ശ്രീമാൻ ജോർജ് തൈക്കൂടമാണ്. അദ്ദേഹത്തിന് എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. ഏതാവശ്യം എപ്പം ചെന്ന് പറഞ്ഞാലും ഞാൻ ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് പുള്ളി ഉടനെ തന്നെ എന്റെ കൂടെ വരികയും പല കടകളിൽ പോയി പല പ്രാവശ്യം ഒന്നും കണ്ടു വാങ്ങിച്ചില്ല പല എന്നോട് പറഞ്ഞു പല ആദ്യം നമുക്ക് കടകളിൽ പോയി വില തിരക്കാം പിന്നെ നമുക്ക് ഓൺലൈനിൽ വില അന്വേഷിക്കാം അങ്ങനെ പിന്നെ ക്യാമറ വാങ്ങിച്ച് അങ്ങനെ ലൈറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ സെറ്റപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്യാമറയുമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ടെക്നിക്സ് ഒക്കെ എന്നെ പഠിപ്പിക്കുക ഓപ്പറേഷൻ ഒക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് നല്ല കാര്യം തന്നെയാണ്. കാരണം ഇതുപോലെ പ്രൊഫഷണൽ തലത്തിൽ നിൽക്കുന്ന സെക്യുലർ ദൃശ്യമാധ്യമങ്ങളിലുള്ള ആളുകളുടെ ശിക്ഷണത്തിൽ വളരുക എന്ന് പറയുന്നത് തന്നെ വളരെ നല്ല കാര്യം തന്നെയാണ്. അവരുടെ ടെക്നിക്സ് നമ്മളെ പഠിപ്പിക്കുമല്ലോ. പുള്ളി അതിന്റെ എല്ലാ സാങ്കേതിക വിദ്യകളും നമ്മൾ മനസ്സിലാക്കി തന്നു, അതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല കാര്യം തന്നെ. പിക്ചറൊക്കെ പണ്ട് ആദ്യം പിടിച്ചതിനേക്കാളും കൂടുതലായിട്ട് ഞങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാനും പിക്ചർ ക്വാളിറ്റിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇതുവരെ ഉലുഗാഡൻ മിനിസ്ട്രി ചെയ്തപ്പോൾ എന്തെങ്കിലും ആളുകൾ വിളിക്കുകയോ അല്ലെങ്കിൽ സാക്ഷ്യം പറയുകയോ ചെയ്തിട്ടുള്ള എന്തെങ്കിലും അവിസ്മരണീയമായ സംഭവം എല്ലാം ചിന്തയിൽ? അവിസ്മരണീയമായ സംഭവം എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ ഞാൻ ചെയ്ത ഏറ്റവും മേജർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പി സി നാക്ക് 2010 ആണ്. ഞങ്ങൾ വളരെ ഞാനും കണ്ടിട്ടുണ്ട്. ആ സാർ അതിന്റെ ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതിനകത്തും ഞങ്ങൾക്ക് വളരെയധികം ക്ലിപ്പുകൾ വീട്ടിൽ നിന്നും ആൾക്കാരെ ഞങ്ങൾക്ക് അത് വീണ്ടും കാണണം, ഞങ്ങൾക്ക് അതിന്റെ ബാക്കി കൂടെ അയച്ചു തരണം, പ്ലീസ് സെൻഡ് മീ ഓൺ ഇമെയിൽ ഓൺ ദാറ്റ്. അങ്ങനെ അതിനെക്കുറിച്ച് വളരെയധികം ആൾക്കാർ, പ്രത്യേകിച്ച് ബാബു ചെറിയാന്റെ പ്രസംഗങ്ങളൊക്കെ അത് ബാക്കി നിങ്ങൾ ഇട്ട് ഞങ്ങൾ ഇടാൻ താമസിക്കുമ്പോൾ അവർ ഉടനെ ഇങ്ങോട്ട് ഞങ്ങൾ ഇടായിരിക്കും, പ്ലീസ് ഫിൽ അപ്പ് ദ പാർട്ട് എന്നും പറഞ്ഞ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ അറിയിക്കുക. അങ്ങനെ അതിനകത്തു ഞങ്ങൾക്ക് ഒത്തിരി അധികം 6000-ത്തോളം ആളുകൾ കൂടി ഒരു വലിയ സമ്മേളനമായിരുന്നല്ലോ പി സി നാക്ക്. അന്നേരം ആ പി സി നാക്കിന്റെ മുഴുവനും സംപ്രക്ഷേപണം ചെയ്യുവാനായിട്ട് താങ്കൾ ശ്രമിച്ച ആ മഹത്തായ കാര്യം വളരെ വളരെ അഭിമാനിക്കത്തക്കമായ കാര്യം തന്നെ. പി സി നാക്കിന്റെ എല്ലാ ക്ലിപ്പുകളും ഞാൻ മാക്സിമം ഞാൻ അതിനകത്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ സാധിച്ചു. അതിന്റെ കോപ്പീസ് ഒക്കെ ആവശ്യപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും വളരെ ശ്രമകരമായ ഉദ്യമത്തിന്റെ പുറകില് പിന്നെ താങ്കളുടെ സഹധർമ്മിണി എൽ സി സിസ്റ്ററിന്റെ എന്തെങ്കിലും സഹായം ഉണ്ടോ? എൽ സി സിസ്റ്ററിന്റെ വളരെയധികം സപ്പോർട്ട് എനിക്കിതിനകത്തുണ്ട്. അത് ശരി. എൽ സി സിസ്റ്ററിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പുള്ളിക്കാരി കമ്പ്യൂട്ടർ ഒരുപക്ഷെ വീട്ടിൽ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാലും അത് ഉപയോഗിച്ചിട്ടില്ല, ഇവിടെ വന്നാൽ കാണുന്നതെന്ന് പറഞ്ഞായിരിക്കും പരമാർത്ഥം. എന്നാൽ എന്നെക്കാട്ടി കൂടുതലായിട്ട് കമ്പ്യൂട്ടറിന്റെ എഡിറ്റിംഗും കാര്യങ്ങളും ഒക്കെ ചെയ്യും. അങ്ങനെ അവധി കിട്ടുന്ന സമയത്തും രാത്രി കാലങ്ങളിലും ഞങ്ങൾ ഒന്നിച്ച് കൂടുതലായിട്ട് ഈ ശ്രമം ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഞാൻ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്ന പടങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുവാനും ഞങ്ങൾ ഒന്നിച്ച് എഡിറ്റിംഗും അതിന്റെ പ്രോഗ്രാമിംഗും എല്ലാം ഒന്നിച്ച് ചെയ്ത് വളരെയധികം ആരെങ്കിലും ഒരാളെ ഡ്രോബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള അതിന്റെ ലോങ് പീരീഡ് സമയമായതിന് ഏറ്റവും കൂടുതൽ ആവശ്യം എഡിറ്റിംഗ്. നമ്മള് ഇപ്പൊ നമ്മൾ തന്നെ ഓടുകയാണെങ്കിൽ നമുക്ക് സ്പീഡിൽ ഓടാൻ സാധിക്കും. കമ്പ്യൂട്ടറിന്റെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, അതനുസരിച്ച് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓരോ പ്രോഗ്രാമും കൺവേർഷൻ നടത്തി അത് ഫൈനലായിട്ട് അപ്പൊ ഞങ്ങൾ ആദ്യം യൂട്യൂബിലെ എല്ലാ ക്ലിപ്സും 10 മിനിറ്റ് വിടാനേ അവരെ സമ്മതിക്കുകയുള്ളൂ. ആ ഒരു പ്രസംഗം 1 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് 6 ക്ലിപ്പായിട്ട് 6-6 പാർട്ട് അതാണ് ഈ ക്ലിപ്പായിട്ട് വരുന്നത്. എല്ലാവർക്കും അത്രയും അനുവദനീയമുള്ളൂ യൂട്യൂബ്. അത് ഒരു നല്ല കാര്യം തന്നെ. ഫ്രീ ആയിട്ട് അവർ അത്രയും നമ്മൾ ചെയ്ത് ചെറിയൊരു എമൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് അവരുടെ ആ രീതിയിൽ അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് വേറെ പല കൺവെൻഷൻ നടത്തിയാണത്. ഉലുവകാട് മിനിസ്ട്രിയോട്ട് ഒറ്റ സ്പീച്ചായിട്ട് 1 മണിക്കൂറിന്റെ സ്പീച്ചോ 2 മണിക്കൂറിന്റെ സ്പീച്ചോ അത് നമ്മുടെ സ്വന്തം സൈറ്റായത് നമുക്ക് അത് അങ്ങനെ അവൈൽ ചെയ്യാൻ സാധിക്കും. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ അനന്ത സാധ്യതകളുള്ള ഒരു ദൃശ്യമാധ്യമമാണ് ഉലുവകാടിന്. ആയിരങ്ങൾ അമേരിക്ക, ഓസ്ട്രേലിയ, സിംഗപ്പൂർ അതുപോലെ ലോകത്തെമ്പാടുമുള്ള ആളുകൾ ദർശിക്കുന്ന ഈ ഒരു വലിയ മിനിസ്ട്രിയിലേക്ക് താങ്കൾ പ്രവേശിച്ചതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. താങ്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം വളരെയധികം ഉത്തരോത്തരം താങ്കളുടെ ഈ പ്രവൃത്തികളെ ദൈവം
പ്രോത്സാഹിപ്പിക്കട്ടെ.